നമസ്കാരം ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ അടിയന്തരാവസ്ഥയും രാഷ്ട്രീയ പ്രതിസന്ധിയും മൂലം സ്ഥിതിഗതികൾ അതിരൂക്ഷമാകുന്നു പാകിസ്ഥാനിലും രാഷ്ട്രീയ പ്രതിസന്ധി മൂലം ദേശീയ അസംബ്ലി പിരിച്ചുവിടാൻ പ്രസിഡന്റ് ആരിഫ് അൽവിയെ ഉപദേശിച്ചതായി പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ന് അറിയിക്കുന്നുണ്ട് മ്യാൻമറിൽ സൈനിക ഭരണമാണുള്ളത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ കീഴിൽ ദാരിദ്ര്യവും മതമൌലികവാദവും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായിരിക്കും വരാൻ പോകുന്നത് സിറിയ തുർക്കി ഇറാഖ് ഇറാൻ മുതലായ റാഡിക്കൽ ഇസ്ലാം ആധിപത്യമുറപ്പിച്ച രാജ്യങ്ങളിൽ നിന്നെല്ലാം പൊർതിമുട്ടിയ ജനം പലായനം ചെയ്യുന്നത് ദീർഘകാലം തുടരും ചൈനയിൽ വൺ പാർട്ടി വൺ മാൻ ട്രൂൾ റഷ്യയിലും ഭരണം ഒരു വൺ മാൻ ഷോ തന്നെ ഉക്രൈനിൽ യുദ്ധവും ദുരിതവും എന്റെ രാജ്യം ഐ പി എൽ ക്രിക്കറ്റ് മാമാങ്കം ആസ്വദിക്കുകയാണ് എൺപത്തി ശതമാനം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുമ്പോഴും വാഹന വിൽപ്പനയിലും ഇന്ധന ഉപഭോഗത്തിലും നിരന്തരമായി കുതിച്ചുചാട്ടം സംഭവിക്കുന്ന ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരമേറ്റ് ഏഴു വർഷത്തിനിടെ കേവലം എഴുപത് എൺപത് ശതമാനം മാത്രമാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത് സബ്സിഡി ഭാരം പൂർണമായും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുവാനും ഈ വർധന മൂലം ഇന്ത്യക്ക് സാധിച്ചു എന്നാൽ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈഡൻ അധികാരമേറ്റത്തിനു ശേഷമുണ്ടായ ഉണ്ടായ ഇന്ധനവില വർധന മൂന്ന് മണങ്ങോളമാണ് അനവസരം ട്രംപ് പുറത്താക്കപ്പെട്ടതും ഇടതുപക്ഷ ചിന്താഗതി കരുത്താർച്ചതിനുമുപരി പരിസ്ഥിതി ഫെഡറൽ ലാൻഡുകളിലെ ഷെൽ ഗ്യാസ് ഖനനം നിരോധിച്ചതും കാനഡയിൽ നിന്നും ഫോസൽ ഫ്യൂവർ ഒഴിവാക്കാൻ നിർമ്മാണത്തിരുന്ന കീസ്റ്റോൺ എക്സൽ പൈപ്പ് ലൈൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതും വലിയ വിനയായി പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ഓഫീസിലെ ആദ്യ ദിവസം തന്നെ ഒരു പ്രധാന അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പദ്ധതിയുടെ കോർപ്പറേറ്റ് പങ്കാളികളായ കനേഡിയൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ ഡി സി എനർജി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ഔദ്യോഗികമായി പദ്ധതി ഉപേക്ഷിച്ചു പരിസ്ഥിതി മൗലികവാദികൾ ആരും ഫോസൽ ഫ്യൂൽ ഉപഭോഗം ബഹിഷ്കരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അമേരിക്കയിൽ ഒരു ഗാലൻ ലിറ്ററിന് ഗാസുലിൻ രണ്ട് ഡോളറിനും താഴെ നിന്നും ഇല്ലിനോയിഡ് സ്റ്റേറ്റിലെ ഷിക്കാഗോയിൽ നാല് ദശാംശം ഏഴ് യു എസ് ഡോളറിലാണ് എത്തി നിൽക്കുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൽ ആറ് യുഎസ് ഡോളറിൽ എത്തിയതായും അറിയുന്നു യൂറോപ്പിൽ ഒരു വർഷത്തിൽ താഴെ കാലയളവിൽ ഇരട്ടിയോളം വർധനവോടെ രണ്ട് യൂറോ വിലയിൽ ഇന്ധനവില വില എത്തി നിൽക്കുന്നു ഇലക്ട്രിക് കാറുകളുടെ യുഗം ഇറക്കുകയാണ് വർഷങ്ങളായി മതമൌലികവാദവും ഉപേക്ഷിച്ച് സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും എണ്ണ പ്രതിസന്ധി വലിയ വിനയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് ഇറക്കുമതിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമായ ഇന്ത്യക്ക് ഇതും ഗുണകരമായി മാറിയേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വൻ ശക്തികൾക്കിടയിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ ജിയോ ടെൻഷൻ സമയത്ത് ഇന്ത്യൻ റഷ്യയുമായി നടത്തിയ എണ്ണ ഇടപാടുകൾ ഒരു വിസ്മയം തന്നെയായി കേന്ദ്രം ഡ്യൂട്ടി കുറച്ചതും കൃത്യമായി ലിറ്റർ ഒന്നിന് പതിനെട്ട് രൂപ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് ഇനത്തിൽ പിരിച്ച് രാജ്യത്ത് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമായി മുടക്കുന്നതും മാതൃകാപരമാണ് നിരവധി സംസ്ഥാനങ്ങളും വാറ്റ് വലിയ തോതിൽ കുറച്ചെങ്കിലും കേരളം അത്തരത്തിൽ വാഹന ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരാൻ തയ്യാറായിട്ടില്ല ഇതിന് എൽ ഡി എഫിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം ജനരോക്ഷം കേന്ദ്രത്തിനെതിരെ ശക്തമായി തിരിച്ചുവിടുന്നതിൽ അവർ വിജയിച്ചു എന്ന് മാത്രമല്ല തങ്ങളുടെ നട്ടല്ലായ ജീവനക്കാരുടെയും പെൻഷൻകാർ യും ഇിതത്തിന് വഴങ്ങി മുന്നോട്ടു പോകുന്നിടത്തോളം കാലം അക്കൂട്ടര് വോട്ട് ബാങ്കായി സംരക്ഷിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ് പക്ഷേ കാര്യങ്ങൾ തകിടം മറയുകയാണ് കടബാധ്യത അമേരിക്കയെയും ശ്രീലങ്കയെയും തകർത്തെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നതും മറ്റൊന്നുമല്ല കേരളത്തിലെ രാഷ്ട്രീയ മുതലാളിത്തം നാൾക്കുനാൾ തടിച്ചു കൊഴുക്കുമ്പോഴും സാധാരണ ജനങ്ങൾ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് സിൽവർ ലൈൻ ബിരുദ പ്രക്ഷോഭത്തിലൂടെ ഇരു മുന്നണികളുടെയും ചൊൽപ്പടിക്ക് പുറത്ത് ഒരു ജനമുന്നേറ്റത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് കേരള ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് ആവുകയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൂടി ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുക്കണം പുറമേ കേന്ദ്ര മാതൃകയിൽ സംസ്ഥാനങ്ങളെയും ലിറ്ററിന് പതിനെട്ട് രൂപ ഇൻഫ്രാസ്ട്രക്ചർ വികസന സെസ് കളക്ട് ചെയ്യുവാൻ അനുവദിക്കണം റോഡ് റെയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് ജനങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകാൻ ഇതുമൂലം കേരളം പോലെ ദുർഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലും എന്തു തന്നെയാലും തന്നെ ഭീഷണിയായി മൂന്ന് തരം മൌലികവാദങ്ങളുടെയും അവസാനത്തെ കോട്ടകൊത്തളമായി മാറിയ കേരളത്തെ ഇന്ന് ലോകത്തെ ഏറ്റവും അതിവേഗം വളർന്ന സാമ്പത്തിക ശക്തിയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ദേശീയ മുഖ്യധാരയിലെത്തിക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും